നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നതിനായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് നാനൂറ് സീറ്റുകൾ തന്നെയാണ് അതിനുവേണ്ടി പ്രാദേശിക കക്ഷികളെ ചെറു ചെറു ഘടക കക്ഷികളെ കൂടെ ചേർക്കാനും പാർട്ടി താല്പര്യപ്പെടുകയാണ് ബി ജെ ഡി പ്രതിപക്ഷത്താണെങ്കിലും ലോക്സഭയിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിലടക്കം ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ട് ഒഡീഷയിലെ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റിൽ ഭരണകക്ഷിയായ ബി ജെ ഡിയെ ബി ജെ പി എതിർത്തിരുന്നില്ല കഴിഞ്ഞ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിനെ ബി ജെ ഡി പിന്തുണച്ചിരുന്നു സഖ്യം പുനഃസ്ഥാപിക്കാൻ മോദിയും നവീൻ പട്നായിക്കുമായുള്ള സൗഹൃദവും സഹായമായേക്കും ബി ജെ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എൻ ഡി എയിൽ എത്തിയതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി പത്തൊൻപത് സീറ്റ് നേടി ബി ജെ ഡി പത്ത് ബി ജെ പി ഒൻപത് അജ്മയ് മന്ത്രിസഭയിൽ നവീൻ പട്നായിക് ഖനി മന്ത്രിയായി രണ്ടായിരത്തിൽ ബി ജെ ഡിയെ ആദ്യമായി സംസ്ഥാനത്ത് ഭരണത്തിലേറാൻ സഹായിച്ചതും ബി ജെ പി ആണ് രണ്ടായിരത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റാണ് സഖ്യത്തിന് ലഭിച്ചത് ബി ജെ ഡി പതിനൊന്ന് ബി ജെ പി ഏഴ് രണ്ടായിരത്തി എട്ടിൽ ഒഡീഷയിലെ വി എച്ച് പി നേതാവ് സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സഖ്യത്തിൽ വിള്ളലുണ്ടായി രണ്ടായിരത്തി ഒൻപത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി സഖ്യം വിട്ടു അത്തവണ ബി ഒരു സീറ്റും ലഭിച്ചില്ല ബി ജെ ഡി പതിനാല് സീറ്റിൽ ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റ് ബി ജെ ഡി പന്ത്രണ്ട് ബി ജെ പി എട്ട് സഖ്യ അവസാനിച്ചപ്പോൾ കോൺഗ്രസ് മുന്നേറിയതും പരിഗണിച്ചാണ് വീണ്ടും ഒന്നിക്കാൻ ബി ജെ പി കരുനീക്കുന്നത് ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ വേരുറപ്പിക്കാൻ പാടുപെടുന്ന ബി ജെ പിക്ക് നിലനിൽപ്പിനായി പോരാടുന്ന ടി ഡി പി ഒന്നിക്കാൻ അനുകൂല സാഹചര്യമാണ് വാജ്പേയിയുടെ കാലം മുതൽ എൻ ഡി എയിലുള്ള ടി ഡി പി രണ്ടായിരത്തി പതിനാലിൽ ആദ്യ മോദി സർക്കാരിൻ്റെ ഭാഗമായിരുന്നു ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകാത്തതിനെ ചൊല്ലി രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ഡി എ വിട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണം പോയതു മുതൽ ടി ഡി പി എൻ ഡി എയിൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് ബീഹാറിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന ജെ ഡി യുവിനെ മുന്നണിയിലെത്തിച്ചു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറുടെ ശിവസേനയെ പിളർത്തി ഷിൻഡെ പക്ഷത്തെ കൊണ്ടുവന്നു എൻ സി പി വിമതപക്ഷം അജിത് പവാറും മുന്നണിയിലുണ്ട് കർണാടകയിൽ എച്ച് ഡി കുമാരസ്വാമിയുടെ ജെ ഡി എസ് എൻ ഡി എയിലാണ് ഉത്തർപ്രദേശിൽ ജയന്ത് ചൗധരിയുടെ ആർ എൽ ഡി ബി ജെ പിക്ക് പഞ്ചാബിൽ മുൻ സഖ്യകക്ഷി ശിരോമണി അകാലിദളിനെ കൂട്ടാനും നീക്കമുണ്ട് തമിഴ്നാടിൽ തമിഴ് മാനില കോൺഗ്രസ് മൂപ്പനാർ മുന്നണിയിലെത്തിയിട്ടുണ്ട് മുന്നണി വിട്ട് അണ്ണാടി എം കെയിലെ പനീർശെൽവം വിഭാഗവുമായി ചർച്ച പുരോഗമിക്കുകയാണ്